ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇങ്ക്സ്കേപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇങ്ക്സ്കേപ്പ് എന്ന് വെച്ചാൽ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്ററാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അഡോബ് ഇല്ലസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഓപ്പൺ സോഴ്സ് വെർഷനാണ് ഇങ്ക്സ്കേപ്പ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ലൈസൻസ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ സോഴ്സ് കോഡ് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബ്രൗസറിൽ ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് തന്നെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിൽ ഇങ്ക്സ്കേപ്പ് ഡോട്ട് ഒ ആർ ജി എന്നുള്ളത് കാണാൻ പറ്റും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരുന്നതാണോ. ഇതിൽ വിൻഡോസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിനും വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ പ്ലാറ്റ്ഫോമിലെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എൻ്റേത് വിൻഡോസ് തന്നെയാണ്, ഞാൻ അതുകൊണ്ട് വീണ്ടും വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഏത് 64 ബിറ്റാണ് 32 ബിറ്റാണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ 64 ബിറ്റാണ്. ഇതിൽ ഞാൻ താഴേക്ക് നോക്കിയാൽ ഇങ്ക്സ്കേപ്പ് 1.3x റിക്വയേഴ്സ് അറ്റ്ലീസ്റ്റ് വിൻഡോസ് 8.1. അപ്പോൾ നിങ്ങൾ ഈ വെർഷൻ നോക്കിയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. എൻ്റേത് വിൻഡോസ് 11 ആണ്. ഞാൻ 64 ബിറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇൻസ്റ്റാളർ ഇൻ exe ഫോർമാറ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളർ പാക്കേജ് ഉണ്ട്. ഞാനിവിടെ MSI ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഡൗൺലോഡിനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. ഞാനിത് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഡൗൺലോഡിങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു റൺ ചെയ്യാനുള്ളൊരു വിൻഡോ വരും. ഞാനത് റൺ കൊടുക്കുന്നു. ഇപ്പോൾ പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ എന്ന് കാണിക്കാം. പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട നെക്സ്റ്റ് കൊടുക്കുന്നു, ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാളിങ് ഇങ്ക്സ്കേപ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫിനിഷ്ഡ് ആയിട്ടൊന്ന് ഉള്ളൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. ആക്ച്വലി ഇപ്പോൾ ഇങ്ക്സ്കേപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ സെർച്ച് ബാറിൽ വന്ന് ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെ ആപ്പ് എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ കാണാൻ പറ്റും. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ക്വിക്ക് സെറ്റപ്പ് എന്ന് വരുന്ന ഇത് കാണാൻ പറ്റും. ഞാനിവിടെ എല്ലാം ഡിഫോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ സേവ് ചെയ്യുന്നു. ടൈം ടു ഡ്രോ എന്ന വിൻഡോയിൽ ന്യൂ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ്. ഇതിൽ മൾട്ടിപ്പിൾ ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം, അതുപോലെ സർക്കിൾ എടുത്ത് റൗണ്ട് വരയ്ക്കാം. അതല്ല, അതിൻ്റെ കളർ മാറ്റാനായിട്ട് ഇവിടെ ഫില്ല് ഓപ്ഷനിൽ നമുക്ക് അതിൻ്റെ കളർ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ പെൻ ഓപ്ഷനുണ്ട്. പല ടൂൾസ് അവൈലബിൾ ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പൈസയായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമ്മളുടെ ടൈം ആൻഡ് ടാലൻറ്റ് ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ആൻഡ് ടാലൻറ്റ് എടുത്താൽ അതിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം നോക്കിയാൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഔട്ട് റീച്ച്, അതുപോലെ ഡിസൈൻ ആൻഡ് യൂസർ എക്സ്പീരിയൻസ്, ടെസ്റ്റ് ആൻഡ് റിപ്പോർട്ട് പ്രോബ്ലംസ്, അതുപോലെ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്ക് പ്രോഗ്രാമിംഗ്, അതുപോലെ ഈ സോഫ്റ്റ്വെയർ മാക്സിമം പലരിലെ എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ കോൺട്രിബ്യൂഷൻ ഈ ഓപ്പൺ സോഴ്സ് എക്കോസിസ്റ്റത്തിനെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കും. താങ്ക് യു.